സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കസ്റ്റംസ് കേസിൽ കൂടുതൽ ഉന്നതരെ പ്രതി ചേർത്തേക്കുമെന്ന് സൂചന. എം ശിവശങ്കറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള തീരുമാനം ഇതിന്റെ ഭാഗമായാണ്. എം ശിവശങ്കറിനെതിരെയുള്ളത് ശക്തമായ തെളിവുകളാണെന്നാണ് കസ്റ്റംസ് ദേശീയ ആസ്ഥാനത്തിന്റെ വിലയിരുത്തൽ. ഇതുവരെയുള്ള തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് കസ്റ്റംസ് എം ശിവശങ്കറിനെ പ്രതി ചേർക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കസ്റ്റഡിയിലെടുക്കുന്ന ശിവശങ്കരൻ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. സ്വകാര്യ പാസ്പോർട്ടും ടൂറിസ്റ്റ് വിസയും ഉപയോഗിക്കാൻ നിർദ്ദേശം നൽകിയതാര്? കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ നടത്തിയ യാത്രകളുടെ മുഴുവൻ ചെലവും സംസ്ഥാനം വഹിക്കാൻ അനുവദിച്ച ഫയൽ നീക്കങ്ങൾ എങ്ങനെയായിരുന്നു? രേഖാപരമായി ശിവശങ്കറിന് ഇക്കാര്യങ്ങളിൽ ഉത്തരം പറയാനും നിർദ്ദേശം നൽകിയ അധികാരസ്ഥാനത്തെ കാട്ടി നൽകാനും സാധിച്ചില്ലെങ്കിൽ കസ്റ്റംസ് അറസ്റ്റ് രേഖപ്പെടുത്തും. രണ്ട് ചോദ്യങ്ങൾക്കും ശിവശങ്കരൻ ഉത്തരം പറഞ്ഞാലും ഇല്ലെങ്കിലും പിന്നീടുള്ള അന്വേഷണം ശിവശങ്കറിനെ സഹായിച്ച ഉചിതാധികാരിയെ കണ്ടെത്താനാണ് നടക്കുക. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇന്റലിജൻസ് മെയിലുകൾ കൈകാര്യം ചെയ്തിരുന്ന അധികാരികളിൽ നിന്നടക്കം ഇതോടെ മൊഴിയെടുക്കേണ്ടി വരുമെന്ന് കസ്റ്റംസ് ആസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചു. രാഷ്ട്രീയ നിയമനങ്ങളാണ് ഇങ്ങനെ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്ന ഉചിതാധികാരികളുടേത്. എം ശിവശങ്കറിന് രാഷ്ട്രീയ പിന്തുണയും സഹായവും ലഭിച്ചിരുന്നതായാണ് കസ്റ്റംസിന്റെ നിഗമനം. സ്വകാര്യ പാസ്പോർട്ടും ടൂറിസ്റ്റ് വിസയും ഉപയോഗിക്കാൻ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ സഹായമില്ലാതെ സാധിക്കില്ല. കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാത്ത യാത്രകളുടെ മുഴുവൻ ചെലവും വഹിച്ചത് സംസ്ഥാന സർക്കാരായിരുന്നെന്ന് ശിവശങ്കരൻ ഇതിനകം മൊഴിയും നൽകിയിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ അനുമതിയില്ലാതെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും വിദേശയാത്ര നടത്തുന്നു എന്ന വിവരം കേന്ദ്രം നേരത്തെ രേഖാമൂലം അറിയിച്ചിരുന്നു. ഇക്കാര്യം തിരുത്താൻ നടപടികൾ എടുക്കാതിരുന്നതും തങ്ങളുടെ നിഗമനങ്ങളെ സാധൂകരിക്കുന്നതാണെന്നാണ് കസ്റ്റംസ് നിലപാട്. ശിവശങ്കരൻ നടത്തിയ 14 വിദേശയാത്രകളിൽ 6 എണ്ണത്തിലും സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് ഒപ്പമുണ്ടായിരുന്നു എന്നും കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി.